ഹായ് ഓൾ, ഇന്നൊരു ഈസി ആയിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നത്. ഈസി മാത്രമല്ല, ഭയങ്കര ടേസ്റ്റും കൂടിയാണ്. ഞാൻ പ്രഷർ കുക്കറിലാണ് ചോറും മസാലയും എല്ലാം ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഇതൊരു മുക്കാക്കിന് അടുപ്പിച്ച് മട്ടൻ എടുത്തിട്ടുണ്ട്, കഴുക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5 വലിയ ഉള്ളി അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റാം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടൂലേ, അങ്ങനെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റാം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി മിക്സിൻ്റെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതാ 1 കൈപ്പിടി നിറയെ വെളുത്തുള്ളി ഇടാം. എന്നിട്ട് ഒരു 3-4 കഷ്ണം ഇഞ്ചി, ഇതുപോലത്തെ കഷ്ണമായിരിക്കണേ. ഇതിൻ്റെ ഒരു 7 പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ ഒരു 8 എടുക്കാം. ഞങ്ങൾക്ക് ഇതിൻ്റെ എരിവുള്ളതുകൊണ്ട് ഞാനൊരു 7 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിൽ നല്ല പേസ്റ്റ് പോലായിട്ട് എടുക്കാം. പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി എന്തായാലും നോക്കാം. ഉള്ളി ഇടയിൽ ഇപ്പോൾ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണല മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ഞാനിവിടെ മീഡിയം സൈസ് നല്ല പഴുത്ത 4 തക്കാളി എടുത്ത്, ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് മൂടി വെക്കാം. എന്നാൽ വേഗം വഴന്ന് തരുമല്ലോ. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അങ്ങനെ കുരുമുളകും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മട്ടൻ മസാല. എന്നിട്ട് അങ്ങനെ മട്ടൻ മസാലയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റിക്കാൻ നമ്മൾ എടുത്തു വെച്ച മട്ടനില്ലേ, മട്ടനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി 1 കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഉളുന്നാരങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിക്കഴിഞ്ഞാൽ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് മൂടാം. എന്നിട്ടൊരു 12 വിസിൽ അടുപ്പിക്കാം. മട്ടന് വേവുണ്ടല്ലോ, അതിനിടയിൽ നമുക്ക് ഇനി ചോറുണ്ടാക്കാം. ഞാനിവിടെ 1 കിലോ നേരിയരി, അതായത് 4 കപ്പ് നേരിയരി, ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 5 കപ്പ് വെള്ളം ഉണ്ട്. നിങ്ങൾ എത്ര കപ്പാണ് നേരി എടുക്കുന്നത് അതിൻ്റെ 1 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു 10 ലിറ്ററിൻ്റെ കുക്കർ എടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കാം. ചൂടായി വന്നതിന് ഇതിലേക്ക് 1 ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ടിട്ട് ഇടാം. എന്നിട്ട് അത് നല്ലോണം വഴറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലൊരു 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ കാട കുറച്ചുണ്ടാവുമല്ലോ, ആ കാട വെച്ചിട്ട് ഇതിലേക്ക് 2 പട്ടയും പിന്നെ 3-4 ഗ്രാമ്പും 3 ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളെ വെള്ളമില്ലേ, അളന്ന് വെച്ച വെള്ളം, ആ വെള്ളം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ വാർത്ത് വെച്ച അരിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പിടുക. ഞാനിവിടെ കല്ലുപ്പ് വന്നിട്ട് 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടാവും. കല്ലുപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആയിക്കാൻ നമുക്ക് കുക്കർ മൂടി വെക്കാം. കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിൽ മാത്രം വന്നാൽ മതിയേ. 1 വിസിൽ വന്നതിന് നമുക്ക് ബാഗ് ഓഫ് ചെയ്തിട്ട് 4 പ്രാവശ്യം ഇതിൻ്റെ പ്രഷർ കളയണം, ഇടയ്ക്കിടെയായിട്ട് കളയണം. ഇതേപോലത്തെ ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫ് ബിരിയാണി. ഇതിനെക്കാട്ടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഐക്കാർഡിൽ ഇട്ടുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് 4 പ്രാവശ്യം ഇതിൻ്റെ പ്രഷറെല്ലാം പോയിപ്പിച്ചതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ചോറിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കട്ടിയും പിടിച്ചിട്ടില്ല, അടിക്കും പിടിച്ചിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്നിട്ട് നമുക്കിനി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 പകുതി എടുത്ത് മാറ്റി വെക്കാം. പകുതി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പനിനീറും പിന്നെ ഗരം മസാലയും കൂടി തൂക്കി കൊടുത്തിട്ട് നമ്മൾ ആക്കി വെച്ച മസാലയില്ലേ, ആ മസാല ഇങ്ങനെ ഇടാം. മസാലയും കൂടി ഇട്ടതിന് ശേഷം ബാക്കി വന്ന ചോറും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനിനീറും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നമ്മളെ ഫ്രൈ ചെയ്ത ചൂണിയനില്ലേ, ആ ഓണിയനും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാലും ഉണ്ടെങ്കിൽ അവ ഇട്ടോ. എന്നിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 1 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളമ്പാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കറിൽ വെച്ചിട്ട് അടിക്ക് പിടിച്ച് കത്തിപ്പോയി എന്നൊന്നും പറയാൻ പാടില്ല, കണ്ടില്ലേ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറ്, അങ്ങനെ കുക്കറിലെല്ലാം നെയ്ച്ചോറാക്കിയിട്ട് ബിരിയാണി ആക്കുമ്പോൾ അടിപൊളി ടേസ്റ്റും കൂടിയാണ്, നമുക്ക് സമയവും ലാഭിക്കാം. അങ്ങനെ ഈസി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ പുതിയൊരു വീഡിയോ മാറ്റി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം ബൈ.